ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താണ് സെൻസിറ്റിവിറ്റി, അതുപോലെ തന്നെ എന്തിനാണ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പലർക്കും കോമഡി ആയിട്ട് തോന്നും ഈ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇത്രയും ലേറ്റായിട്ട് ഇത്രയും പ്ലേസൊക്കെ ഉണ്ടായിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് കോമഡി ആയിട്ട് തോന്നും, ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഫേസ് ചെയ്യുന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ വീഡിയോ എന്താ പറയുക ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഇപ്പോൾ ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്താ പറയുക, ഒരു പക്ഷേ ഒരാൾക്കെങ്കിലും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയുടെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വീഡിയോ എന്താ പറയുക പ്രോപ്ലേസിന് ഉപകാരപ്പെടില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഏത് പ്രോപ്ലേസിനും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റും. അപ്പോൾ സെൻസിറ്റിവിറ്റിയിലും എന്താ പറയുക ചിലപ്പോൾ ഒരു മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ മാറുകയാണെങ്കിൽ എന്താ പറയുക അത് നല്ല കാര്യമില്ല. ചില അത് അത്രയും ഇമ്പ്രൂവ്, ഈ കളിയിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റൊക്കെ ആയി എന്താ സെറ്റാവല്ലേ. അപ്പോൾ നോബ് പ്ലെയറെന്ന് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്ത് പറയണം, എല്ലാവരെയും വിലയിരുത്തി പറയുന്നതല്ല. എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയ യൂട്യൂബർ, ഇപ്പോൾ അത്യാവശ്യം നല്ല കളിക്കുന്ന വലിയ യൂട്യൂബറുടെ സെൻസിറ്റിവിറ്റി എന്താ പറയുക കോപ്പി അടിച്ച് വെച്ചാൽ എന്താ പറയുക അവരെ പോലെ അത്യാവശ്യം കളിക്കാന്നുള്ള ഒരു ധാരണയുള്ള ആൾക്കാരാണ് പലരും. അപ്പോൾ അതൊക്കെ കോപ്പി അടിച്ച് വെച്ചാൽ എന്താ പറയുക അവരെ പോലെ നല്ല പോലെ കളിയാവും, അവരത്രയും കളിക്കാന്നൊക്കെ ഉള്ളൊരു ധാരണയുണ്ടാവും. പക്ഷെ അതൊക്കെ ഫുള്ള് പൊട്ടത്തരാണ്, ഒന്നും എന്താ പറയുക അങ്ങനെ ഒന്നും ആവുന്നതല്ല. കാരണം ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഡിവൈസ് ഹൈസ്പെക് ഡിവൈസ് ആയിരിക്കുള്ളൂ. പിന്നത്തെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഫിംഗർ മൂവ്മെൻറ്റ്, ഫോൺ എന്താ പറയുക ഗൈറോടെ ടിൽറ്റ് ചെയ്യണ മൂവ്മെൻറ്റ്, കുറച്ച് കാര്യങ്ങളും അതൊക്കെ ഫുള്ള് ഡിഫറെൻ്റാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയാൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, എന്നുവെച്ചാൽ ഫുള്ള് ഡിഫറെൻ്റാണ്. അത് നിങ്ങൾ കളിച്ചോക്കുള്ള മനസ്സിലാവുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞ് ബോർ അടുപ്പിക്കണില്ല, എന്താ പറയുക നേരെ വീഡിയോ പോവുക. ഓ എന്താ പറയുക, ലെറ്റ്സ് എൻജോയ് ദ വീഡിയോ. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നേരെ വീഡിയോ പോവാം, ഇനി പറഞ്ഞ ബോർ അടുപ്പിച്ച സീനാണ്, അതുകൊണ്ട് നേരെ വീഡിയോ പോവാം. അപ്പോൾ ഇതൊട്ടറിയാത്തവർക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എത്ര മനസ്സിലാവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിക്കുള്ളൊരു എന്താ പറയുക എക്സ്പ്ലനേഷൻ തരാം, എത്രത്തോളം ആവുമെന്നൊന്നും എനിക്കൊരു പിടിയില്ല. അപ്പോൾ എത്ര പരമാവധി തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കാം. അപ്പോൾ എന്താ പറയുക, തേർഡ് പേഴ്സൺ ഉണ്ട്, ഫസ്റ്റ് പേഴ്സൺ ഉണ്ട് ക്യാമറ ഉണ്ട്. അപ്പോൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് TPP, പിന്നെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ FPP. അപ്പോൾ തേർഡ് പേഴ്സൺ ഒന്നാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാക്കി അതിൻ്റെ ആ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രീലൊക്കെ ഒന്ന് ഉദ്ദേശിക്കുന്നത് ഐബോള്, അപ്പോൾ ഐബോള് ആണ് ഫ്രീ ലുക്ക് ഉദ്ദേശിക്കുന്നത്, ക്യാമറ ഫ്രീ ലുക്ക്. അപ്പോൾ ഐബോള് അങ്ങോട്ട് കൊണ്ട് നീക്കുമ്പോൾ നിങ്ങളൊക്കെ ഐബോൾ നീക്കുമ്പോൾ നല്ലപോലെ നീങ്ങണ്ടാവും. പക്ഷേ ഇത് ഒന്നാക്കിയിട്ടുണ്ട്, എന്താ പറയുക ഒരു പോയിൻറ്റ് മാത്രമേ നീങ്ങുന്നുള്ളൂ, വല്ലാണ്ട് നീങ്ങുള്ളൂ, ഒരു പോയിൻറ്റ് മാത്രമേ നീങ്ങുന്നുള്ളൂ. അപ്പോൾ ഫ്രീ ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഐബോള്, അത് അതിൻ്റെ ക്യാമറ വ്യൂ എത്ര വേണമെന്നാണ് ഈ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ഞാൻ രണ്ടായിട്ട് കാണിക്കാറില്ല. അപ്പോൾ ആദ്യം നോർമലാക്കി വെക്കുക, മറ്റേ തേർഡ് പേഴ്സൺ ഞാൻ ആക്കി വെച്ചത്. പിന്നെ തേർഡ് പേഴ്സൺ FPPയിലേക്ക് ചൂസ് ചെയ്യുമ്പോഴും ഇതേ കാര്യം തന്നെയാണ്, അല്ലാണ്ട് TPPയുടെ ആ സെയിം പാറ്റേൺ അല്ല ഇതിൽ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡിഫറൻസ് കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഈ ഐബോൾ മറ്റേ എന്താ ഇത് കൂട്ടി വെച്ചാലുള്ള ഉപകാരം എന്ന് വെച്ചാൽ നൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ പോയിൻ്റൊക്കെ ക്ലിയർ ആയിട്ട് കാണാം. വെച്ചാൽ അത്യാവശ്യം ഇതൊരു ടിപ്പായിട്ട് കരുതിയാണ് വെച്ചാൽ, അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്നുള്ളൊരു ടിപ്പായിട്ടാണ്, വേറെ ഒന്നുമല്ല, അതായിട്ട് കരുതിയാണ്. പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ പോവുകയാണെങ്കിൽ ക്യാമറ. അപ്പോൾ ക്യാമറയിൽ നോസ്കോപ്പ് ഒന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നോസ്കോപ്പ് എന്ന് പലരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, നോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക ഈ സ്കോപ്പില്ല, ഇപ്പോൾ റെഡ് ഡോട്ട് ഒന്നൂറ് സ്കോപ്പില്ലാതെ മറ്റേ അയൺ സൈറ്റ് മാത്രം കാണിച്ചുകൊണ്ട് അടിക്കില്ലേ, അപ്പോൾ ഇതേ ഈ മോഡൽ ഇതുപോലെ കടിക്കുന്നതാണെന്ന് പലരുടെയും വിചാരം. അത് ചിലപ്പോൾ പ്ലേസിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ചില പ്ലേസിനൊന്നും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, ഇനി എന്താ പൊട്ടത്തരം പറയുകയാണെന്ന്. പക്ഷേ പലർക്കും നല്ലൊരു ധാരണയുണ്ട് ഇതാണ് നോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതല്ല നോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, ഇപ്പോൾ ഇപ്പയറൊക്കെ ചെയ്യുമ്പോൾ ആ സെൻറ്ററിലത്തെ പോയിൻ്റ് നോക്കിയിട്ടില്ല, മെയിൻ മീസിനൊക്കെ അടിക്കുക, അതാണ് എന്താ പറയുക നോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒന്നാക്കിയിട്ടപ്പോൾ ഇതെന്താ പറയുക നല്ല ഒട്ടും നീക്കാമെന്നും പറ്റണല്ല, ഒരു പോയിൻ്റ് മാത്രമേ നീങ്ങുന്നുള്ളൂ, എത്ര നീങ്ങിയിട്ട് പോയിൻ്റ് അത്ര നീങ്ങുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോർമലാക്കിയിട്ട് അതിൻ്ന ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അറിയാത്തവർക്കാണ്, അല്ലാണ്ട് അറിയുന്നവർക്ക് എന്താ പറയുക ഇത് അറിയുന്നത് ചിലപ്പോൾ കോമഡി ആയിട്ട് എന്താണ് ഇപ്പം പറയുന്നതെന്നൊക്കെ, പക്ഷേ അറിയാത്തവർക്കാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നോർമലാക്കിയിട്ട് സാധാ പോലെ ആക്കിയിട്ടപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡിഫറൻസ് കാണുന്നുണ്ട്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് നോസ്കോപ്പ് റെഡ് ഡോട്ട് 3x 6 ആണ് എക്സാമ്പിളിനകത്ത്. ഇപ്പോൾ ഞാൻ 3x 1 ആക്കിയിട്ടുണ്ട് സെൻസിറ്റിവിറ്റി, കണ്ട് 1 ആക്കിയിട്ടുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ വൺ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാമറ വ്യൂ എന്താ പറയുക വ്യൂ അല്ല സോറി സ്കോപ്പ് നീക്കുന്നത് സ്വൈപ്പ് ചെയ്യുന്നത് ഭയങ്കര ലോ ആണ് ഭയങ്കരമായിട്ട് ലോ ആണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഇത് എന്താണെന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു കാറിൽ പോകുന്ന എനിമിനെ അടിച്ചിടാൻ ഇത്ര സ്പീഡാണ്, നിങ്ങൾക്ക് ഇത്രയും സ്പീഡ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് അടിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക ഓടിപ്പോണ ഒരാളെ അറ്റത്താവും നിൽക്കുക, പറ്റത്തുനിന്നൊക്കെ ചിലപ്പോൾ 3x ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 6 ആണ്, പക്ഷെ അത്യാവശ്യം ദൂരമുണ്ട്, അതിനൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അടിക്കാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇത്രയും ഫിംഗർ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ അടിക്കാൻ പറ്റും, ഇത്രയായിട്ട് പെർഫെക്റ്റായിട്ട് അടിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഒരു മൈൻഡിലൊരു കാൽക്കുലേഷൻ എല്ലാം സെറ്റാക്കുകയാണെങ്കിൽ എന്താ പറയുക ഈ ക്യാമറ സെൻസിറ്റിവിറ്റി സെറ്റാക്കി വെക്കുക. അതായത് ഇപ്പോൾ ഇത്ര മൂവ്മെൻറ്റ് വേണം, ഇത്ര ഫിംഗർ മൂവ്മെൻറ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 6x, അതായത് ഇപ്പോൾ ഇത്രയും നല്ല മൂവ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ മൂവ്മെൻറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക ഫുള്ളാക്കി ഇടരുത് ഒരിക്കലും ക്യാമറയുടെ സെൻസിറ്റിവിറ്റി. കാരണം ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത്, വെച്ചാൽ ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യും സാധനം. അതായത് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യും, കാരണം ഞാനിപ്പോൾ മാക്സിമം ഇട്ട് 6x മാക്സിമം ഇട്ട്, പക്ഷേ 3x കൺവേർട്ട് ചെയ്യുമ്പോൾ 3x സെൻസിറ്റിവിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പലർക്കും പലരുടെ ധാരയാണ് ഈ 6x 3x 6x എന്നെ സെൻസിറ്റിവിറ്റിയാണെന്നുള്ളൊരു ധാരയാണ്, പക്ഷേ അത് 3x കൺവേർട്ട് ചെയ്യുമ്പോൾ 3x എന്താ പറയുക ഒരു സെൻസിറ്റിവിറ്റിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മാക്സിമം ആക്കിയിടരുത്, കാരണം നിങ്ങളൊരു ഒരു 10 ആക്കിയിടാം അതിൽ ഒരു 10 ആക്കിയിട്ടിട്ട് എന്താ പറയുക അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് സ്വൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ആ കൺട്രോളിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടെ മൂവ്മെൻറ്റ് വേണം വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കനെ 1, 2, 3 വെച്ച് കൂട്ടി 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 ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളേതായ രീതിക്ക് ഇടാം. അപ്പോൾ അതാണ് ക്യാമറ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ വെച്ച് തന്നെ നിങ്ങൾ എന്താ പറയുക ഒരു നിങ്ങളേതായിട്ടുള്ളൊരു സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലാണ്ട് പലരുടെയും കോപ്പി അടിച്ചാൽ അവരുടേതായ ഫിംഗർ മൂവ്മെൻറ്റ് ഡിവൈസ് അല്ലെങ്കിൽ അവരുടെ സ്പീഡ് എല്ലാവരും അവരുടേതായിട്ടുള്ളൊരു രീതിക്ക് വയ്ക്കുക. അപ്പോൾ നിങ്ങളെ രീതിക്ക് നിങ്ങൾ ആക്കിയെടുക്കുക. അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ADS, അതായത് റീകോയിൽ കൺട്രോൾ ചെയ്യുന്നൊരു സംഭവമാണ് ADS. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റീകോയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മേലോട്ട് പോകുന്ന സംഭവം അതാണ് റീകോയില്. അത് എന്താ പറയുക കുറക്കാൻ വേണ്ടിയിട്ടാണ് തമ്പ് അടിയിൽ കാക്കുന്നത്, സ്ക്രീനുമേ ടച്ച് ഇട്ട് തമ്പ് അടിയിൽ കാക്കുന്നത്. അപ്പോൾ അതാണ് റീകോയില്. അപ്പോൾ അത് എന്താ പറയുക ഒന്നാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഈ റെഡോട്ട് ഒന്നാക്കിയിട്ട് ഒരുവിധ റീകോയില് കൺട്രോളൊന്നും പറ്റണില്ല, നിങ്ങളേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾ തന്നെ ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇതിൽ റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിലാക്കി എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഐപാഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിലൊന്നും വലിയ രീതിക്കുള്ള ഇത് വേണ്ട. ഇപ്പോൾ ഞാൻ റീകോയിൽ നോർമൽ ആക്കിയിട്ടപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് റീകോയിൽ പറ്റുന്നുണ്ട്, ഡ്രോപ്പ് ഷോട്ട് ചെയ്തിട്ടും സാധാ ക്രൗച്ച് ചെയ്തിട്ടും എങ്ങനെ വെറുതെ എങ്ങനെയാണെങ്കിലും എന്താ പറയുക ഇതൊരു കുഴപ്പമില്ലാത്ത രീതിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സിനൊന്നും ഇങ്ങനത്തെ ഈ ഇങ്ങനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കൂടുമ്പോൾ മേലെ കൂല, അതാണ് റീകോയിൽ എന്ന് പറയുന്നത്. ആ റീകോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പ് വെച്ചിട്ട് തമ്പ് ഫിംഗർ വെച്ചിട്ട് എന്താ എത്രത്തോളം എന്താ പറയുക റീകോയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഉള്ളൊരു സെൻസിറ്റിവിറ്റിയാണ്. അതായത് ഇപ്പോൾ മേലെ നിന്ന് നിങ്ങൾക്കൊക്കെ മേലെ നിന്ന് അടിക്ക് തമ്പ് വലിക്കില്ലേ, അത് എത്രത്തോളം പറ്റും അല്ലെങ്കിൽ ഇത്രയും സ്മൂത്താണോ അല്ലെങ്കിൽ ഇത്രയും ഡിഫിക്കൽട്ടാണോ എന്നൊക്കെ ഉള്ള ഒരു രീതിയാണ് ADS സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്താ പറയുക ADS. അപ്പോൾ നമുക്ക് പല പല സ്കോപ്പ് ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു എന്താ പറയുക സ്റ്റാർട്ടിംഗ് പ്ലേസിനൊക്കെ ആണെങ്കിൽ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇപ്പം നേരത്തെ ഞാൻ 3x 1 ആക്കിയിട്ടപ്പോൾ ഒരുവിധ റീകോയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റേതായ സെൻസിറ്റിവിറ്റി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഞാൻ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ചെയ്തേക്കണതാണ്, കാരണം എൻ്റെ ഡിവൈസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള റീകോയിൽ കൺട്രോൾ ചെയ്യാനും എല്ലാ രീതിക്കും പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ എല്ലാം റെഡി ആക്കി സെൻസിറ്റിവിറ്റി ക്യാമറ തന്നെ ADS കൈകൃതൊക്കെ റെഡി ആക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഡിവൈസ് ആദ്യം നോക്കണം, അല്ലാണ്ട് ആരെയും കോപ്പി അടിച്ചുകൊണ്ട് ഒരു ഉപകാരമില്ല, നിങ്ങൾക്കേ നഷ്ടമുണ്ടാവുള്ളൂ, വെറുതെ കളിക്കുന്ന വേസ്റ്റ് ആക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റോ ഒന്നും ഉണ്ടാവില്ല, വെറുതെ അത് കളിക്കുക തന്നെ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സിന് തന്നെ ഇത് എന്താ പറയുക ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ഇതുണ്ടോ ഇത്ര പെട്ടെന്ന് പ്രോ പ്ലെയർ ആകാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് കളിക്കാൻ പറ്റുമോ ഇത്ര പെട്ടെന്ന് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക തുടങ്ങാനായിട്ട് മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു പഠിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് കാര്യമില്ല പല പല വീഡിയോസ് കണ്ടു നോക്കുക. അതായത് ചിലപ്പോൾ ഒന്നിൽ ഫേക്ക് ആയിരിക്കും, ചിലപ്പോൾ
രണ്ടാമത്തിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻ്റ് ആക്കും, മൂന്നാമത്തിൽ അതിനും ഇമ്പ്രൂവ്മെൻ്റ് ആക്കും. അങ്ങനത്തെ ഒരു രീതിക്കാണ് നിങ്ങൾ കാണേണ്ടത്. ചില ഒരു വീഡിയോ കണ്ട് അപ്പം ഇങ്ങനെയാണെന്നുള്ള രീതിക്ക് പോകരുത്. ചില ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ മാത്രം കാണരുത്, വേറെ ആൾക്കാരെന്താ പറയുക, റീഗുലർ കൺട്രോളിൽ നിന്ന് അടിൽ സജക്ഷൻ വരും, അതൊക്കെ ഇരുന്ന് കണ്ട് നോക്കാം. അതായത് ഞാൻ പറയുന്നതാണോ അവർ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആര് പറയുന്നതാണ് എന്താ പറയുക കറക്റ്റ്, അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം, അങ്ങനെയൊക്കെ ഉള്ള രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അവസാനത്തേതായിട്ടുള്ള കാര്യം, അതായത് നാലാമത്തെ കാര്യം, ഗൈറോസ്കോപ്പ്. അപ്പോൾ ഗൈറോസ്കോപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഫോൺ ടിൽറ്റ് ചെയ്യില്ല, ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യില്ല, അതായത് ഇപ്പോൾ ഫോണ് ചരിക്കുമല്ല, അതിനാണ് ടിൽറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം എന്താ പറയുക എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ ഫുൾ ഗൈറോ ഇട്ടാൽ ഭയങ്കര സീനാണ് വെച്ചാൽ, അത് തുടക്കക്കാരെന്ന പ്ലേയേഴ്സിന് ഫുൾ ഗൈറോ ഒരിക്കലും സൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് പ്ലേയേഴ്സിനൊന്നും ഗൈറോസ്കോപ്പ് ഒരിക്കലും പിടിക്കില്ല. അതായത് ഇതെന്ത് സംഭവിക്കും ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഭ്രാന്തനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപേക്ഷിച്ച ആളുകളാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. കാരണം ഇപ്പോൾ തുടക്കക്കാരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഗൈറോ യൂസ് ചെയ്യരുത്. പിന്നെ ചില ഫോണിൽ ഗൈറോ സപ്പോർട്ടർ അല്ല, ഗൈറോ ഡിലേ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇല്ലാത്തവർക്കാണ് ഇത് പറയുന്നത്, കാരണം അവർക്കൊന്നും സീനില്ലാത്തവർക്ക്. ഇപ്പം ഞാൻ ഗൈറോ 6x എന്താ പറയുക മാക്സിമം ഇട്ടപ്പോൾ എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് അങ്ങനെ പറ്റാവുന്നതല്ല. അതായത് ഞാൻ ഇതൊരു ഒറ്റ എണ്ണം പോലും ഫുള്ള് ആക്കിയിട്ടില്ല ഗൈറോ. അപ്പോൾ അതെ ഫുള്ള് ഗൈറോ ഇട്ടിട്ട് എന്താ പറയുക ഒട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാമെന്നൊന്നും പറ്റണില്ല. അത് നിങ്ങളെ രീതിക്കുള്ള ഗൈറോ, അതായത് നിങ്ങൾ എത്രത്തോളം കളിക്കുമ്പോൾ ഫോണ് ടിൽറ്റ് ചെയ്യും, അതേ രീതിക്കുള്ള ഒരു എന്താ പറയുക അതേ രീതിക്കുള്ള സെൻസിറ്റിവിറ്റി ഇതിൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് ആരെയും കോപ്പി അടിക്കരുത്. അതായത് ഇപ്പോൾ ഇവൻ്റെ ഇത്രയും ചിരിക്കുള്ളൂ ഗൈറോ അല്ലേ അവലിയ സീനില്ല, അവന്മാർക്ക് ചിരിക്കണുള്ളൂ, അവന്മാർ ടിൽറ്റ് ചെയ്തിട്ട് എന്താ പറയുക ടിൽറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ അമ്മ വിചാരിക്കും, അയാൻ ക്യാമൊക്കെ കാണും അവന്മാർ ടിൽറ്റ് ചെയ്തിട്ട് വിചാരിക്കും. പക്ഷേ അവർ കളിക്കുന്ന ഫിംഗർ എല്ലാം വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഗൈറോ സ്കോപ്പ് ആരുടെയും കോപ്പി അടിക്കരുത്. നിങ്ങൾ തന്നെ ഇട ആദ്യം എന്താ പറയുക എല്ലാം 100 ആക്കിയിട്ട് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും പതിനെ കൂട്ടി കൂട്ടി നോക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും കോപ്പി അടിച്ച് കയറോ അല്ല എന്നിട്ട് കോപ്പി അടിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് സെൻസിറ്റിവിറ്റിയും എന്താ പറയുക മെയിനായിട്ടുള്ള ഹൈലൈറ്റ് അല്ല ഫുള്ളായിട്ടുള്ളതാണ് ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക എല്ലാത്തിനും സ്പ്രേ ചെയ്യാനും പിന്നെ സ്നൈപ്പ് ചെയ്യാനും പിന്നെ എന്താ പറയുക ഫ്രണ്ട് വരണേനും പിന്നെ പെട്ടെന്ന് അടിച്ചിടാനും. അതുമാത്രമല്ല കുറച്ച് ഉപകാരങ്ങളുണ്ട്, എല്ലാം കൊണ്ടും ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് വീഡിയോ. അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയി അടുത്ത വീഡിയോ കാണാം. ഓ ടേക്ക് കെയർ.